നമസ്കാരം. നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നമ്മുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി വിദേശയാത്ര നടത്തുമ്പോഴുള്ള ചില ചിത്രങ്ങളാണ്. അദ്ദേഹം ആദ്യം പോയത് നോർവേയിലാണ്. നോർവെ എന്തുകൊണ്ട് അദ്ദേഹം തിരഞ്ഞെടുത്തു എന്ന് നമ്മൾ ചിന്തിക്കുമ്പോഴാണ് അദ്ദേഹം എത്രമാത്രം കുരുട്ടുബുദ്ധിയോടെ ചിന്തിക്കുന്ന ആളാണ് എന്ന് നമുക്ക് മനസ്സിലാവുള്ളൂ. കാരണം നോർവേയിൽ വെറും 60 ലക്ഷം ജനങ്ങൾ മാത്രം താമസിക്കുന്ന ഒരു രാജ്യമാണ് നോർവേ. നമ്മുടെ ഈ കേരളത്തിൽ പോലും 4 കോടിക്ക് മുകളിൽ ജനസംഖ്യ ഉണ്ടോ എന്ന് ഓർക്കുക. അപ്പോൾ 60 ലക്ഷം മാത്രമുള്ള ഒരു രാജ്യത്ത് അവിടെ മികച്ച രീതിയിൽ ജീവിത നിലവാരങ്ങൾ ഉയർത്താനും അവരുടെ ജീവിത നിലവാരങ്ങൾ ഉയർത്താനുള്ള സംവിധാനങ്ങൾ ചെയ്യാനും പറ്റും, അതിനുള്ള പ്രകൃതി വിഭവങ്ങളും ഉണ്ടെങ്കിൽ. അപ്പോൾ അങ്ങനെയുള്ള ഒരു രാജ്യത്ത് പോയിട്ട് കാര്യങ്ങൾ പഠിച്ചിട്ട് അത് അതേപോലെ വന്നിട്ട് കേരളം പോലെയുള്ള ഒരു സ്ഥലത്ത് പ്രാവർത്തികമാക്കാൻ പറ്റില്ല എന്ന് ഏതൊരു വ്യക്തിക്കും അറിയാമായിട്ടും എന്തിനാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ നോർവേയിൽ പോയത് എന്ന് ചോദിച്ചാൽ, നോർവേയിൽ പോയാലല്ലേ നോർവേയിൽ നിന്നുള്ള ഒരു കമ്പനി കേരളത്തിൽ 150 കോടി ഇൻവെസ്റ്റ് ചെയ്യും എന്ന തള്ള് നടത്താൻ പറ്റൂ. പക്ഷേ ആ തള്ളിന് മിനിറ്റുകളുടെ മാത്രമേ ആയുസുണ്ടായിരുന്നു എന്ന കാര്യം അദ്ദേഹം മറന്നുപോയി. കാരണം മീരാൻ ഗ്രൂപ്പ് ഈസ്റ്റേൺ എന്ന കറി പൗഡർ കമ്പനി നമുക്കറിയാം, അത് മലയാളിയുടെ ആയിരുന്നു. എന്നാൽ നോർവേയിലുള്ള ഒരു കമ്പനി അത് വാങ്ങുകയും അത് വാങ്ങിയതിന് ശേഷം ഭക്ഷ്യസംസ്കരണ മേഖലയിൽ അവർ തുടർ നടപടിയായിട്ട് 150 കോടി രൂപ നിക്ഷേപിക്കാൻ ഒരുങ്ങുന്നു. ഇതിൽ ഗവൺമെൻറ്റുകൾക്ക് ഒരു ബന്ധവുമില്ല, പ്രത്യേകിച്ചും കേരള ഗവൺമെൻറ്റിന്. ആ കമ്പനി കേരളത്തിലെ ഒരു കമ്പനി നോർവേ കമ്പനി വാങ്ങുന്നു, തുടർന്നുള്ള അവരുടെ പ്രവർത്തനം വിപുലീകരിക്കാൻ വേണ്ടിയിട്ട് അവർ 150 കോടി കൂടി ഇവിടെ നിക്ഷേപിക്കാൻ ഒരുങ്ങുന്നു. അത് പിണറായി വിജയൻ നോർവേ ചെന്നിട്ട് കേരള സർക്കാരിൻ്റെ നേട്ടമായിട്ട് അവതരിപ്പിക്കാൻ നോക്കി ചീറ്റിപ്പോയി. ഇത് തന്നെയാണ് കാലാകാലങ്ങളായി അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്തിനാണ് വിദേശയാത്ര ചെയ്യുന്നത് എന്ന് ചോദിച്ചാൽ, പണ്ട് EK9R വിദേശയാത്ര നടത്തിയപ്പോഴാണ് സ്മാർട്ട് സിറ്റിയെപ്പറ്റി കാണുകയും അറിയുകയും ചെയ്തത്. അങ്ങനെയാണ് കേരളത്തിൽ സ്മാർട്ട് സിറ്റി വന്നതെന്ന് തള്ളിമറിക്കും. എത്ര വർഷം മുമ്പത്തെ കഥയാണ് പറയുന്നത് എന്നോർക്കുക. വർത്തമാനകാലത്ത് എന്തിനാണ് വിദേശയാത്ര നടത്തുന്നത് എന്ന് ചോദിച്ചാൽ 30 വർഷം മുമ്പുള്ള കഥ പറയും. ഇതാണവർ. ഫ്രാൻസിൽ പിണറായി വിജയൻ്റെ മരുമകൻ ടൂറിസം പ്രമോഷന് വേണ്ടിയിട്ട് പോയിട്ട് കാട്ടിക്കൂട്ടിയ അംഗം ഞങ്ങൾ തന്നെ നിങ്ങളുടെ മുന്നിൽ എത്തിച്ചതാണ്, ഓർമ്മയുണ്ടാവുമല്ലോ. ഇതാ വീണ്ടും പ്രബുദ്ധ മലയാളിയെ പറ്റിക്കാൻ വേണ്ടി നോർവേ തിരഞ്ഞെടുത്തതിൻ്റെ കാരണം, കാര്യം എന്താണ് എന്ന് ചോദിച്ചാൽ, ഈ 150 കോടിയുടെ കണക്ക് തള്ളിമറിക്കാൻ വേണ്ടി മാത്രമായിരുന്നു. നിങ്ങൾ ആദ്യം കണ്ട ചിത്രങ്ങളിൽ കാറൽ മാക്സ് എന്ന വ്യക്തി കമ്മ്യൂണിസ്റ്റുകാർക്ക് മാത്രമാണ് വിശുദ്ധനാവുന്നത്. മറ്റേതെങ്കിലും ജനവിഭാഗത്തിന് അദ്ദേഹം എന്തെങ്കിലും സംഭാവന ചെയ്തതായിട്ട് നമുക്കറിയില്ല, പ്രത്യേകിച്ചും ഇന്ത്യക്കാർക്ക്. ഓരോ മലയാളിയുടെയും പോക്കറ്റിൽ നിന്നെടുക്കുന്ന നികുതി പണം ഉപയോഗിച്ച് കാറൽ മാക്സിൻ്റെ ശവകുടീരവും കൂടെ കാണാൻ പോയിരിക്കുന്നു മുഖ്യമന്ത്രി. മുഖ്യമന്ത്രി മാത്രമല്ല, അദ്ദേഹത്തിൻ്റെ ഭാര്യയും കൊച്ചുമകനും കൂടി. പിന്നെ ഒരു ചിത്രം നോക്കിക്കഴിഞ്ഞാൽ ഏതോ തട്ടിപ്പുറത്തിരുന്നിട്ട് മീറ്റിംഗ് കൂടുന്ന ഒരു ചിത്രമാണ് കാണുന്നത്. ഫ്രാൻസിൽ കൊച്ചിയിൽ നിന്നുള്ള ഏതോ ഒരു ഇവൻറ്റ് മാനേജ്മെൻറ്റ് കമ്പനിയെ കൊണ്ട് തട്ടിക്കൂട്ടി സംഘടിപ്പിച്ച ഒരു തട്ടുകട പോലുള്ള സ്റ്റാളായിരുന്നു എങ്കിൽ, ഈ ഇംഗ്ലണ്ടിൽ അവിടെ പണിയില്ലാതെ നടക്കുന്ന ഏതോ സായിപ്പിനെയും കൊണ്ട് തട്ടിക്കൂട്ടിയ ഒരു മീറ്റിംഗാണ് ഈ നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്ന് കാണാം. ഇതുകൊണ്ടൊന്നും കേരളത്തിന് 5 പൈസയുടെ ഗുണം ഉണ്ടാവാൻ പോകുന്നില്ല എന്നത് പകൽ പോലെ സത്യമായിട്ടുള്ള കാര്യമാണ്. എന്നിട്ടും എന്തിനിങ്ങനെ നടത്തുന്നു എന്ന് ചോദിച്ചാൽ, ഇതിനുള്ള മറുപടി എന്നേ മുഹമ്മദ് റിയാസ് പറഞ്ഞിട്ടുണ്ട്. അതാണ് നിങ്ങളിനി കാണാൻ പോകുന്നത്. ജനങ്ങളുടെ നികുതി പണത്തിൽ നിന്നും ഖജനാവിൽ നിറഞ്ഞ പണം ശമ്പളമായി വാങ്ങി ഏൽപ്പിച്ച ഉത്തരവാദിത്തം ചെയ്യാതെ അലസതയോടുകൂടി നിലപാട് സ്വീകരിക്കുന്ന, അല്ലെങ്കിൽ തെറ്റായ രീതി സ്വീകരിക്കുന്ന ഒരാളെയും വെറുതെ വിടാൻ പോകുന്നില്ല, ഒരു സംശയമില്ല. ഈ മുഹമ്മദ് റിയാസ് ആരെ ഉദ്ദേശിച്ചാണ് ഇത് പറഞ്ഞത് എന്നേ സംശയമുള്ളൂ. ഇനി സ്വന്തം അമ്മായച്ചനായ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി പിണറായി വിജയനെ പറ്റിയാണോ എന്ന് റിയാസ് ആണ് പറയേണ്ടത്. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്, പവേർഡ് ബൈ ഡിമോസ് ഫർണിച്ചർ, ലോകോത്തര ഫർണിച്ചറുകളുടെ വമ്പൻ അൺലോക്ക്.